അത്തരം ആളുകൾക്ക് ഒരിക്കലും ഇത് കാണാൻ കഴിയില്ല. രാജ്യത്ത് ഈ അവസ്ഥയിലേക്കുള്ള നയം നടപ്പാക്കിയതാരാ? ഇവരല്ലേ. NFSA ആക്ട് നടപ്പാക്കുമ്പോൾ പറഞ്ഞതെന്താ? എല്ലാവർക്കും ഭക്ഷ്യധാന്യം ഉറപ്പാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ അത് ഉൾപ്പെടുത്തി എല്ലാ വിഭാഗത്തിനും ഭക്ഷണം ഭക്ഷ്യധാന്യം ലഭ്യമാക്കുമെന്ന് പറഞ്ഞവർ വളരെ പരിമിതമായിട്ടുള്ള ഒരു ജനതയ്ക്ക് മാത്രമായി അത് ചുരുക്കുകയുണ്ടായി. അപ്പം മഹാഭൂരിപക്ഷം ആളുകളും രാജ്യത്തിൻ്റെ പൊതു ചിത്രത്തിന് പുറത്താണ്. ആ നയം നടപ്പാക്കിയവരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കേരളത്തിൽ മാവേലി സ്റ്റോറിന് ബദലായി വാമന സ്റ്റോർ കൊണ്ടുവന്നവരല്ലേ. കേരളത്തിൽ അത്തരത്തിലുള്ള ഷോപ്പുകൾ അത് ശക്തിപ്പെടുത്താൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അതൊന്നും ചെയ്യാത്ത ആളുകൾ അന്ധമായ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി വ്യാപകമായി ഇല്ല 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 എന്നുള്ള പ്രചരണം അടിച്ചുവിടുകയാണ്. ഇത്തരം ഷോപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനനുസൃതമായി എല്ലാ കാർഡ് ഉടമകൾക്കും കേരളത്തിലെ മുഴുവൻ കാർഡ് ജനങ്ങൾക്കും സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന സൗകര്യം ഒരുക്കിയ കേരളമല്ലാതെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പറയാൻ കഴിയുമോ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഇതുപോലെ വില കുറച്ച് കൊടുക്കുന്ന അവസരമൊക്കെ കാണാൻ കഴിയുമോ? അപ്പോൾ അത് യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ച് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ യാഥാർത്ഥ്യങ്ങൾക്ക് അനുസൃതമായിട്ട് അത് ശരിയാണെങ്കിൽ ശരിയെന്ന് പറയാൻ തയ്യാറാകാതെ കണ്ണട ചിരുട്ടാക്കുന്ന ഉത്തരം പ്രചരണം വെറും അന്ധമായ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ നിലപാടാണ്. മിനിസ്റ്റർ, ആ വിഷയത്തിൽ ഇപ്പോൾ ഓണം ഈ സമയത്ത് വരാനുണ്ട് എന്നുള്ളത് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നല്ലോ. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുള്ള നിലപാട് നിലകൾ സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ള ചോദ്യം ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നത് കണ്ടു. അതിന് പകരം കേന്ദ്രത്തിന്റെ ഭാഗത്തേക്ക് പഴിചാരുന്നു സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓണ വിപണിയെ ലക്ഷ്യമിട്ട് എത്ര മുൻകൂട്ടിയുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തിയിരുന്നു വിപണി? വളരെ കാലേ കൂട്ടി തന്നെ അതിനാവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന ഭക്ഷ്യധാന്യത്തിൽ ഏറ്റവും പ്രധാനം അരിയാണല്ലോ. അരിയുടെ വിതരണത്തിൻ്റെ തോതെടുത്താൽ ഉത്സവ നാളുകളിലും അപകടകരമാകുന്ന പല പ്രകൃതി ദുരന്തങ്ങളുണ്ടായാൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളെ സഹായിക്കുന്നൊരു നിലപാടാണ്. അത് നമുക്ക് മുൻകാലങ്ങൾ ലഭിച്ചിട്ടുള്ളതാണ്. ആ ആവശ്യം നമ്മൾ ഇത്തവണ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി. 1.5 മാസത്തിന് മുമ്പ് തന്നെ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ വളരെ വളരെ ന്യായമായ ആവശ്യങ്ങൾ അദ്ദേഹവുമായി പല രീതിയിലേക്കും ചർച്ച നടത്തി. അവരോട് ആവശ്യപ്പെട്ടത് 1 കാർഡിന് 5 കിലോ ധാന്യം നൽകാൻ കഴിയണമെന്നാണ്. അത് നൽകാത്ത ഒരു നിലപാട് സ്വീകരിച്ചു. എന്നുമാത്രമല്ല, നമുക്ക് അനുവദിച്ച അലോട്ട്മെൻറ്റിലുള്ള ഭക്ഷ്യധാന്യം ക്രമീകരിച്ചു കൊടുക്കാനുള്ള അവസരം നൽകണം. ഓണം പോലെയുള്ള നാളുകളിൽ എല്ലാ കാർഡുകാർക്കും, എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളിക്കും, അരി ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണം വരുത്താൻ അധികമായി അനുവദിക്കാത്ത സാഹചര്യം. അതിനും അനുവാദം നൽകിയിട്ടില്ല. വില കുറച്ച് നൽകുന്ന സബ്സിഡി നിരക്കിൽ നൽകുന്ന ആ ആവശ്യം ഉന്നയിച്ചു. നമുക്കെല്ലാം അറിയാമല്ലോ, മുൻഗണന ഇതര വിഭാഗത്തിന് 8 രൂപ നിരക്കിലാണ് നമുക്ക് അരി നൽകുന്നത്. ട്രേഡ് ഓവർ വിഹിതമായി നൽകുന്ന അരി 8 രൂപയാണ് കിലോയ്ക്ക്. എന്നാൽ ആ വിലയിൽ നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ MSP റേറ്റിൽ, കൃഷിക്കാരിൽ നിന്ന് സംഭരിക്കുന്ന റേറ്റിൽ നമുക്ക് അരി നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് നൽകാൻ തയ്യാറായില്ല. അപ്പോൾ അങ്ങനെ ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. ആ നിലപാടിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിൽ നിന്ന് പോകുന്ന മഹാഭൂരിപക്ഷം വരുന്ന UDFൻ്റെ MPമാർ എന്ത് വാക്കാണ്, എന്ത് ഇടപെടലാണ് നടത്തിയത്? എന്നാൽ ഇത് കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് എന്ന് കാണണ്ടേ? ആ കാണാനുള്ള മനസ്സവർക്കുണ്ടായില്ല. കേരളത്തിലെ ഗവൺമെൻറ് അതെല്ലാം ആണെങ്കിൽ പോലും വിപണിയിൽ ആവശ്യാനുസൃതമായിട്ടുള്ള ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കാൻ, അതുകൊണ്ട് തന്നെ എല്ലാ കാർഡുടമകൾക്കും അവരുടെ ഓണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടുന്ന ഗുണമേന്മയുള്ള അരി നൽകാനുള്ള പോളിസിയാണ് ഇത്തവണ നിശ്ചയിച്ചത്. 30% പച്ചരിയും 70% പുഴുക്കലരിയും എല്ലാ കാർഡുകൾക്കും ആ നിലയിലൊരു പോളിസി ഞങ്ങൾ ഇത്തവണ നടപ്പാക്കുകയുണ്ടായി August മാസത്തിൽ. അതുകൂടാതെ 5 കിലോ അരി അധികമായി റേഷൻ കടകളിലൂടെ കാർഡൊന്നിന് കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇതിനു പുറമെയാണിതാ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് 5 കിലോ അരി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഈ രീതിയിലുള്ള ഇടപെടൽ, എന്ന് മാത്രമല്ല, ഗുണമേന്മയുള്ള അരിയെന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ 56 രൂപയോളം വില വരുന്ന അരിയാണ് റേഷൻ കടയിലൂടെ സൗജന്യമായിട്ടും പരമാവധി വില 10 രൂപ 90 പൈസയ്ക്കും നമുക്ക് നൽകാൻ കഴിയുന്നത്. കേരളത്തിലെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച നെല്ല് പ്രോസസ്സ് ചെയ്തെടുത്ത അരിയാണ്. ആ നിലയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇതിന് പുറമെയാണ് മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ, അതിനും പുറമെയാണ് വലിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഇത്തവണ ഓണം പ്രമാണിച്ച് അവരുമായി വളരെ നേരത്തെ തന്നെ സംസാരിച്ച് ആ ഇനത്തിൽ 100ലധികം ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ വില കുറച്ച് കൊടുക്കുക മാത്രമല്ല, അത്
ഓഫറുകൾ നൽകിക്കൊണ്ട് വലിയ മാളുകളിൽ നൽകുന്ന ആ സൗകര്യം നമുക്ക് ഇത്തരത്തിലുള്ള 14 ജില്ലാ കേന്ദ്രങ്ങളിലെ ഫെയറുകളിലും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഒന്നോ രണ്ടോ സാധനം എടുത്താൽ അതിന് തത്തുല്യമായിട്ടുള്ള സാധനം ഫ്രീയായി ലഭിക്കുന്ന സ്ഥിതി, അങ്ങനെ 100 ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം മാർക്കറ്റിലെ ഇടപെടലുകളാണ്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ഇടപെടലുകളാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫണ്ടിൻ്റെ ഇടപെടലുകൾ, ഇതെല്ലാം കൂടെ എടുക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 50-51 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ഓരോ മാസവും വന്നു പോകുന്നു. അത് നമുക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ്. ഏത് നിലവാരത്തിലുള്ള ആളുകൾക്കും ഇത്തരം ഷോപ്പിൽ വരാൻ കഴിയുന്ന ഏറ്റവും നല്ല നിലയിലുള്ള ഉൽപ്പന്നങ്ങൾ, നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളായി ഈ ഗവൺമെൻറ്റിൻ്റെ ഷോപ്പുകളെ മാറ്റിയിട്ടുണ്ട്.